പേടിക്കണ്ട, ഞാൻ പ്രേതവീക്ഷിയൊന്നുമല്ല. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞാൻ മരിച്ചിട്ടുമില്ല. എന്റെ പേര് മീരയെന്നല്ല, മഹേന്ദ്രവർമ്മ എന്റെ ഭർത്താവുമല്ല. പിന്നെ ആരാണ്? ഞാൻ സ്റ്റെല്ല, സ്റ്റെല്ല ഫെർണാണ്ടസ്. അതാണ് എന്റെ യഥാർത്ഥ പേര്. സംശയിക്കണ്ട, ബാലകൃഷ്ണൻ മാംഗ്ലൂരിലുള്ളതും ഈ എന്നെ തന്നെയാണ്. അവിടെ ഞാൻ സ്റ്റെല്ലയുമല്ല, മീരയുമല്ല, ലൈലയാണ്. ഓരോ നാട്ടിലെ ഓരോ പേരും ഓരോ വേഷവുമായിരിക്കും എനിക്ക്. നിങ്ങൾ സ്റ്റേജിൽ വേഷം മാറി നാടകം കളിക്കുന്നില്ലേ, അതുപോലെ തന്നെ ജീവിതം മുഴുവൻ മാറി മാറി വേഷം കെട്ടി കളിക്കുന്ന ഒരു ക്രിമിനലാണ് ഞാൻ, ഒരു പെരും കള്ളി. അങ്ങനെ ഒരു കള്ളവേഷമായിരുന്നു എനിക്കിവിടെ. മീര എന്ന പേരിൽ മഹേന്ദ്രവർമ്മയുടെ ഭാര്യയായിട്ട് ആത്മഹത്യ ചെയ്യാൻ നടക്കുന്ന ഒരു മനോരോഗിയായിട്ട് ഒക്കെ ഞാൻ അഭിനയിക്കുകയായിരുന്നു. അഭിനയം തീർത്ത് കരാർ അനുസരിച്ചുള്ള പണവും പറ്റി അന്നേ ഞാൻ മടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പൊ അന്ന് ഞങ്ങളുടെ കൺമുമ്പിൽ കിടന്ന് മരിച്ചതാരാ? അയാളുടെ യഥാർത്ഥ ഭാര്യ, മീര എന്ന പേരുള്ള ഒരു പാവം പിടിച്ച തമ്പുരാട്ടിക്കുട്ടി. നിങ്ങളും ആ ഡോക്ടറും ഒക്കെ പോലീസിൽ മൊഴി കൊടുത്തതുപോലെ അവൾ ആത്മഹത്യ ചെയ്തതല്ല, അവളെ കൊന്നതാണ്, അയാൾ കൊന്നതാണ് അവളെ. എന്നിട്ട് അവൾ മനോരോഗിയായിരുന്നെന്നും ആത്മഹത്യ ചെയ്തതാണെന്നും അയാൾ വരുത്തി ഈ എന്നെ വെച്ച് അതിനുള്ള തെളിവുകൾ അയാൾ ഉണ്ടാക്കി. നിങ്ങളൊക്കെ അത് വിശ്വസിച്ചു. അതാണ് അവൻ, മഹേന്ദ്രവർമ്മ എന്ന അതിബുദ്ധിമാനായ ക്രിമിനൽ. മഹേന്ദ്രവർമ്മയെ ഞാൻ ആദ്യം കാണുന്നതും പരിചയപ്പെടുന്നതും കൊച്ചിയിൽ വെച്ചാ. അവിടെ ഞാൻ അല്ലറ ചില്ലറ മോഷണങ്ങളുമായി കഴിയുകയായിരുന്നു. ഒരിക്കലൊരു സ്വർണ്ണക്കടയിലെ മോഷണ ശ്രമത്തിനിടയിൽ ഞാൻ കയ്യോടെ പിടിക്കപ്പെട്ടു. ദയവ് ഇത് പോലീസിനെ അറിയിക്കരുത്. ഹലോ മിസ്റ്റർ, നിങ്ങളാരാ? ഞാൻ മഹേന്ദ്രവർമ്മ, ബാംഗ്ലൂരിൽ ഗാർമെന്റ് എക്സ്പോർട്ടറാ. ഇതെന്റെ ഭാര്യ മീര വർമ്മ. എന്റെ ഭാര്യ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അവളുടെ അസുഖം. അവളൊരു മനോരോഗിയ. സ്റ്റെല്ല ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ സ്റ്റെല്ല എന്റെ ഭാര്യയാണെന്ന് കള്ളം പറഞ്ഞ് അവിടുന്ന് രക്ഷിച്ചത്. എന്തിനാണെന്നല്ലേ പറയാം. സ്റ്റെല്ല എന്തിനാ ഇങ്ങനെ കൊച്ചു കൊച്ചു കളവുകൾ നടത്തി വെറുതെ ജീവിതം പാഴാക്കുന്നത്? കളവ് നടത്തുമ്പോൾ അന്തസ്സായിട്ട് നടത്തണം, ഒറ്റയടിക്ക് ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ളത് ഉണ്ടാക്കണം. ദാറ്റ്സ് മൈ പോളിസി. ഞാൻ പറയുന്നൊരിടത്ത് സ്റ്റെല്ല കുറച്ച് നാൾ താമസിക്കണം. അവിടെ എൻ്റെ ഭാര്യയായിട്ട് മീരാവർമ്മ എന്ന പേരിൽ ഒരു മനോരോഗിയായി സ്റ്റെല്ല അഭിനയിക്കണം. അതിനെത്ര സ്റ്റെല്ലയ്ക്ക് പ്രതിഫലം വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ആവശ്യപ്പെടുന്ന ഞാൻ തരും. അല്ലെങ്കിൽ സ്റ്റെല്ല ആഗ്രഹിക്കുന്നതിനപ്പുറം ഞാൻ തരും. നേരത്തെ പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള അത്രയും സമ്മതമാണെങ്കിൽ ഇത് മുഴുവൻ സ്റ്റെല്ലയ്ക്കെടുക്കാം അഡ്വാൻസ് ആയിട്ട്. ബാക്കി കരാർ അനുസരിച്ച് ജോലി തീർത്തു പോകുമ്പോൾ. സ്റ്റെല്ല പേടിക്കണ്ട, എന്റെ ഭാര്യയാവാൻ വേണ്ടി ഒരു നിമിഷം പോലും സ്റ്റെല്ല എന്നോടൊപ്പം കഴിയണ്ട. എന്റെ ഭാര്യ എന്ന പേരിൽ സ്റ്റെല്ല ജീവിക്കേണ്ടതും മനോരോഗിയായിട്ട് അഭിനയിക്കേണ്ടതും ഒരു ഡോക്ടർ മുന്നില്ല, ഒരു മിലിറ്ററി റിട്ടയേർഡ് മനോരോഗ വിദഗ്ധൻ ഡോക്ടർ ഉണ്ണിത്താൻ. അങ്ങനെ ആ ഡോക്ടറുടെ കാറിന് മുന്നിൽ ചെന്ന് പെടാനും മഹേന്ദ്രവർമ്മയുടെ ഭാര്യയായി മനോരോഗിയായിട്ട് അഭിനയം തുടങ്ങാനും വേണ്ടി ഞാനും മഹേന്ദ്രവർമ്മയും വഴിയരികിൽ കാത്തു നിൽക്കുമ്പോഴാ ഞങ്ങളുടെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ കാർ ആ ഡോക്ടറുടെ കാറിന് മുന്നിൽ വന്ന് കയറിയത്. ഒടുവിൽ ബോധം നശിച്ചു കിടന്ന എന്നെയും കൊണ്ട് നിങ്ങൾ കാറിൽ പുറപ്പെടുമ്പോൾ നിങ്ങളറിയാതെ അയാൾ നിങ്ങളെ പിന്തുടരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെ തേടി അയാൾ ഈ ഉർവശി തിയേറ്റേഴ്സിലും വന്നു. നിക്കു, ഞാൻ ഉടനെ പുറപ്പെടാം. വേണ്ട, തൽക്കാലം സ്റ്റെല്ല ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി. ഒരു കണക്കിന് ബുദ്ധിമാനായ ഡോക്ടറേക്കാൾ വിഡ്ഢികളായി നാടകക്കാരാണ് നമുക്ക് നല്ലത്. അവർ പറയുന്ന പോലെ ഒരു നാടക നടയായിട്ട് അവരോടൊപ്പം കൂടുക, മീര എന്ന പേരിൽ തന്നെ. ബാക്കി സമയമാകുമ്പോൾ ഞാൻ പറയാം. അപ്പം മതി ആ ഡോക്ടർ മുന്നിൽ ചെല്ലുന്നത്, അതും ഇവർ
ഇവരു മൂലം തന്നെ ആയിരിക്കണം. ആ രാത്രി ബാലകൃഷ്ണൻ ഓർക്കുന്നില്ലേ എന്റെ മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞ് ബാലകൃഷ്ണൻ ബഹളം കൂട്ടി അതേ രാത്രി? പിന്നെ നീ ആരോട് സംസാരിച്ചത്? ഞാനാരോട്ട് സംസാരിച്ചില്ലല്ലോ. ഞാൻ കേട്ടല്ലോ നീ സംസാരിക്കുന്നത്. അതോ, അത് ഞാൻ നാടകം പഠിക്കായിരുന്നു. മത്തായി ചേട്ടനല്ലേ പറഞ്ഞ നേരം വെളുക്കുമ്പോഴേക്ക് നാടകം കാണാപ്പാടായിരിക്കണോന്ന്? പിന്നീട് ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും അയാളുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു. നിങ്ങളുടെ മുന്നിൽ മുഴു ഭ്രാന്തിയായി അഭിനയിച്ചത്, ഹോസ്പിറ്റലിൽ വെച്ച് രോഗം ഭേദമായതുപോലെ കാണിച്ചത്, പിന്നെ എന്റെ ഭർത്താവാണെന്നും പറഞ്ഞ് അയാളെ വിളിച്ചു വരുത്തിയതും അയാളുടെ കൂടെ പോയതും എല്ലാം അന്ന് രാത്രി തന്നെ കരാർ അനുസരിച്ചുള്ള മുഴുവൻ പണവും അയാൾ തന്നു. അതും വാങ്ങി പുറപ്പെടും മുമ്പ് എന്നെ കൊണ്ട് അയാൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഫോൺ ചെയ്യിച്ചു. ഒന്നും പറയണ്ട, ഗോപാലകൃഷ്ണൻ വന്നില്ലെങ്കിൽ, അരമണിക്കൂറിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ചത്തുകളെ. സത്യമായിട്ട് പെട്രോൾ ഒഴിച്ച് തീ വെച്ച് ഞാൻ ചത്തുകളെ. ഇനി സമയങ്ങളെന്താ? സ്റ്റെല്ല പുറപ്പെട്ടുള്ളൂ. അവരിവിടെ എത്തുന്നതിന് മുമ്പ് സ്റ്റെല്ല ഇവിടെ വിട്ട് ഇറങ്ങിയിരിക്കണം. അയാൾ പറഞ്ഞതുപോലെ തന്നെ ജീവിതകാലം മുഴുവൻ കഴിയാവുന്ന അത്രയ്ക്ക് സ്വത്തും പണവും കാറും ഒക്കെയായി ഒരു വലിയ പണക്കാരിയായി മടങ്ങുമ്പോഴാ എനിക്ക് കിട്ടിയ സ്വത്തുക്കളെക്കാളും എല്ലാം വിലമതിക്കുന്ന ആ വലിയ സ്വത്തിനെ കുറിച്ച് ഞാൻ ഓർത്തത്. ഗോപാലകൃഷ്ണൻ എന്റെ കഴുത്തിൽ കിട്ടിയ താലി, അത് ഞാൻ അവിടെ എവിടെയോ വെച്ച് മറന്നു. അതെടുക്കാൻ ഞാൻ തിരിച്ചു ചെന്നു. ആകസ്മികമായുള്ള മടങ്ങി വരവിലാണ് ഞാൻ അറിയുന്നത് മീരാ വർമ്മ എന്ന പേര് യഥാർത്ഥത്തിൽ അയാൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം. അന്ന് അവിടെ വെച്ച് ആദ്യമായും അവസാനമായും ഞാൻ അവളെ കണ്ടു. ഉറക്ക മരുന്നുകൾ കുത്തിവെച്ച് എവിടെയോ അടച്ചു പൂട്ടിയിട്ടിരുന്ന അവളെ കൊല്ലാനും അവളുടെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാനും വേണ്ടി അയാൾ എന്നെ ഉപയോഗിച്ച് തെളിവുകൾ ഉണ്ടാക്കുകയായിരുന്നു.